നമ്മൾ ൂരിലേക്ക് തന്നെയാണ് പോകുന്നത് അല്പസമയം മുമ്പാണ് ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചത് കൂടുതൽ സന്നാഹങ്ങളൊക്കെ ഒരുക്കി നാളെ തിരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് അരുൺ പൂപ്പറമ്പയാണ് നാളത്തെ നീക്കങ്ങളുടെ വിശദാംശങ്ങളുമായി വാർത്താ മഴയിൽ ചേരുന്നത് അരുൺ ഓരോ ദിവസവും നമ്മൾ നാളെ എന്തായിരിക്കും ദൗത്യ സംഘത്തിൻ്റെ നീക്കങ്ങളെന്ന് ചോദിക്കാറുണ്ട് ആ പതിവൊന്നും തെറ്റിക്കുന്നില്ല നാളെ എന്തായിരിക്കും എങ്ങനെയായിരിക്കും ഈ ദൗത്യം മുന്നോട്ട് പോവുക വിജയകുമാർ ഇപ്പോഴും നമുക്ക് ഇതിൽ വളരെ പ്രതിസന്ധിയുള്ള പല പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളും നിലവിലുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കാലാവസ്ഥ തന്നെയാണ് ആ ഈ കാലാവസ്ഥ അതായത് ശക്തമായ മഴയും ഈ പുഴയിലെ ശക്തമായ അടിയൊഴുക്കുമാണ് ആ ഈ ദൗത്യം ഇത്രയും വൈകാൻ കാരണം എന്ന് നമുക്കറിയാം ആ ഷിരൂരിൽ ശക്തമായ മഴ ഇന്ന് രാവിലെയൊക്കെ നമ്മൾ ആ ദൃശ്യങ്ങളിലെല്ലാം പങ്കുവച്ചതാണ് അത് ശക്തമായ കാറ്റുമുണ്ട് ഏഴ് നോട്ട്സ് വരെയൊക്കെ ഇതിൻ്റെ അടിയൊഴുക്കുണ്ടാവുന്നു രണ്ട് നോട്ട്സ് അല്ലെങ്കിൽ മൂന്ന് നോട്ട്സ് വരെയൊക്കെയാണ് ഈ ഡൈവ് ചെയ്യാനുള്ള അത്ര ആ ശക്തിയിൽ അടിയൊഴുക്കുണ്ടായാൽ മാത്രമേ ഈ ഡൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ദൗത്യ സംഘം ഇനേവി നേവി സംഘം ഉൾപ്പെടെ വ്യക്തമാക്കിയതാണ് അതിനപ്പുറത്തേക്ക് ഈ കാലാവസ്ഥ അങ്ങനെ മാറി നിൽക്കുന്നു ശക്തമായ മഴ തുടരുന്നു എന്തായാലും ഷിരൂരിൽ മഴ മാറി നിൽക്കുന്നുണ്ട് ഏറെ നേരം മഴ മാറി നിൽക്കുകയാണ് നമുക്ക് നാളെയും കാലാവസ്ഥ അങ്ങനെ അനുകൂലമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അതിനപ്പുറത്തേക്ക് ഇന്ന് ജില്ലാ ഭരണകൂടവും എസ് പിയും അതോടൊപ്പം തന്നെ എം എൽ എ കാർവാർ എം എൽ എ ഒക്കെ നൽകിയ ചില അവർ നൽകിയിട്ടുള്ള നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായി ഇതിലൊരു പോയിന്റ് ഔട്ട് ചെയ്ത് അതിൽ നിർണായകമായിട്ടുള്ള അതായത് പോയിൻ്റ് ത്രീയിൽ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങളുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത് അത് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും നാളത്തെ തെരച്ചിൽ എന്നതാണ് ജില്ലാ ഭരണകൂടം ഈ ഒടുവിലായും വ്യക്തമാക്കുന്നത് അതിന് ഈ ഡൈവർ ഡൈവർമാർ ഇതിൽ ഈ അടിത്തട്ടിലെത്തി പരിശോധിക്കേണ്ടതുണ്ട് അതിനായിട്ടാണ് ഈ പുതിയൊരു സംവിധാനം ആയി ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം നാളെ എത്തിക്കുന്നത് അത് ഈ പുഴയിലേക്ക് ഒരു പ്ല പ്ലാറ്റ്ഫോം കണക്കെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ മാതൃകയിൽ പ്ലാറ്റ്ഫോം കണക്കെ ഈ പോയിന്റിലേക്ക് എത്തിക്കുന്ന രീതിയിൽ അവർ അത് സ്ഥാപിക്കും അതിനുശേഷം ഈ ഈ മുങ്ങൽ വിദഗ്ധരെ ഹുക്ക് ചെയ്തുകൊണ്ട് അവർക്ക് ഈ പുഴയുടെ അടിത്തട്ടിൽ പോകാൻ സാധിക്കും ഇത് പരിശോധിക്കാൻ സാധിക്കും എന്നതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ തിരച്ചിൽ വളരെ നിർണായകമാകും എന്നതാണ് ഇപ്പോൾ നമുക്ക് ഈ ദൗത്യ സംഘാംഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം അത് രാവിലെ തന്നെ ആ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും നമ്മൾ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഇപ്പോൾ ഇന്ന് പതിനൊന്ന് ദിവസമായി ഈ പതിനൊന്ന് ദിവസവും ഓരോ മണിക്കൂറുകൾ നമ്മൾ ഇടപെട്ടും ഇത്തരം ഓരോ അപ്ഡേഷനും നൽകി ഓരോ കാത്തിരിപ്പാണ് അത്തരത്തിൽ കാത്തിരുന്നതാണ് നാളെ അതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ദൗത്യത്തിൽ ആ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നിലവിൽ ഇവിടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് മുമ്പ് പെയ്തതാണ് മഴ അതിനുശേഷം കാര്യമായി മഴ പെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഓറഞ്ച് അലേർട്ടാണ് നാളെയും മറ്റന്നാളും ഞായറാഴ്ച വരെ എങ്കിലും മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഇന്നിടയ്ക്ക് അവിടെ വെയിൽ തെളിയുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ പുഴയിലെ അടിയൊഴുക്ക് ഏഴ് എട്ട് ആയിരുന്നു ഇന്ന് പല സമയത്തും അത് രണ്ടിലേക്ക് കുറയണം അത് ഇപ്പോഴത്തെ നിലയിൽ എളുപ്പമല്ല ദിവസങ്ങളെടുക്കും എങ്കിലും ഈ മഴ കുറഞ്ഞു നിൽക്കുന്നത് ഈ പുഴയിലെ നീരൊഴുക്കിന്റെ അളവ് കുറച്ചേക്കും എന്ന് കരുതാം അല്ലേ തീർച്ചയായും വിജയകുമാർ ഇന്ന് ഉച്ചക്ക് ശേഷം വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ ശക്തമായ മഴയുണ്ടായിരുന്നു എന്നാൽ ഉച്ചക്ക് ശേഷം തെളിഞ്ഞ കാലാവസ്ഥയുണ്ട് ഇപ്പോഴും മഴ മാറി നിൽക്കുന്നുണ്ട് എന്നത് ആശ്വാസകരമാണ് ഈ ആ രക്ഷാ ദൗത്യത്തിൽ എപ്പോഴും ഒരു തടസ്സമായി നിൽക്കുന്നത് ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ തന്നെയാണ് ആ നിലവിൽ നമ്മളൊരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും ആ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ലോറി കണ്ടെത്തി അതിനുശേഷം അവർ അതിൽ അത് ലൊക്കേറ്റ് ചെയ്തു അതിൻ്റെ മറ്റു നിർണായക വിവരങ്ങൾ ലഭിച്ചു പക്ഷേ നമുക്ക് ആ ഇതിൻ്റെ ഒരു ദൗത്യ സംഘം ദൗത്യം പൂർത്തീകരിക്കാനുള്ള അത് കൃത്യമായി ഇത് റെസ്ക്യൂ ചെയ്തെടുക്കാനുള്ള നടപടിയിലേക്ക് കടക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഈ പുഴയിലെ അടിയൊഴുക്ക് തന്നെയാണ് ഒരു പക്ഷേ ആ നിലവിലിപ്പോൾ മഴ മാറി നിൽക്കുന്നു അടി അടിയൊഴുക്കലിന്റെ ശക്തി കുറയാൻ സാധ്യതയുണ്ട് അതില്ലെങ്കിൽ പോലും നമ്മൾ നേരത്തെ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് ആ ഈ ഫ്ലോട്ടിംഗ് പ്യോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അതിനായി ഉപയോഗിച്ചുകൊണ്ട് നാളെ ഈ ദൗത്യത്തിലെ നിർണായകമായിട്ടുള്ള നടപടിയിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നിലവിൽ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് നേരത്തെ ദൗത്യം അവസാനിക്കുന്നു അവസാനിപ്പിക്കുന്നു എന്ന തരത്തിലൊക്കെ ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു ഇന്ന് അവലോകന യോഗത്തിന് ശേഷം ആ ഇവിടുത്തെ ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും നമ്മുടെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ പറഞ്ഞത് അങ്ങനെ ദൗത്യം അവസാനിപ്പിക്കും ഇത് പൂർണ്ണമായും ഇത് റെസ്ക്യൂ ചെയ്തതിനു ശേഷം മാത്രമേ ദൗത്യം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ നൽകുന്ന ചില സൂചനകൾ അനുസരിച്ച് നാളെ ഇതിന്റെ നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് അവർ കടക്കുകയാണ് അപ്പോഴും നമ്മൾ ആ കാലാവസ്ഥ അനുകൂലമാകണം എന്ന് നമ്മൾ കരുതുകയാണ് അങ്ങനെ നിലവിലൊത്തൊരു സാഹചര്യത്തിൽ നാളെ മഴ മാറി നിൽക്കുകയാണെങ്കിൽ നാളെ തെളിഞ്ഞ മാനമാണെങ്കിൽ കൃത്യമായി അവരുടെ പ്ലാൻ അനുസരിച്ചുള്ള നടപടിയിലേക്ക് അവർ കടക്കും ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നിലവിലും ഈ ദൗത്യ സംഘം പ്രതീക്ഷ പങ്കുവെക്കുന്നത് വിജയകുമാർ യെസ് അരുൺ പൂപ്പറമ്പയും ഷഫീദ് റാവത്തറുമാണ് ഏറ്റവും ഒടുവിലുള്ള വിവരങ്ങൾ അവിടെ നിന്ന് പങ്കുവച്ചത് ഇപ്പോൾ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനത്തിൽ അടിയന്തര ഇടപെടലും സഹായവും തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര പ്രതിരോധ ഒരു കത്തയച്ചിട്ടുണ്ട് ഡീപ്പ് ഡൈവിങ്ങിൽ വൈദഗ്ധ്യം നേടിയ ഇന്ത്യൻ നേവിയുടെ വിദഗ്ധരുടെ സഹായം അവിടെ എത്തിക്കണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും ഈ സഹകരണം ആവശ്യപ്പെട്ടും കേരളത്തിൻ്റെ സഹകരണം വാഗ്ദാനം ചെയ്തും ഒരു കത്തയച്ചു ുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട് നേരത്തെ ഷഫീദ് റിപ്പോർട്ട് ചെയ്തതാണ് ഈ അപകടം നടന്ന സ്ഥലം ഡ്രോൺ നിരോധിത മേഖലയാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നത് ഇന്ന് രാവിലെ പരിശോധന നടത്തിയ പ്രത്യേക സംഘത്തിൻ്റെ ഡ്രോൺ നിയന്ത്രണം നഷ്ടപ്പെട്ട് വെള്ളത്തിൽ വീണ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് മറ്റൊരു ഡ്രോൺ അവിടെ പറന്നതാണ് നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമെന്ന് ഈ വിദഗ്ധ പരിശോധനയിൽ പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു അതുകൊണ്ട് അതൊരു ഡ്രോൺ നിരോധിത മേഖലയാക്കണമെന്ന് ആ സംഘം ആവശ്യപ്പെടുകയും ജില്ലാ ഭരണകൂടം അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഷിരൂരിൽ നടന്നത് നാളെ അവിടെ ചില നിർണായക നീക്കങ്ങൾ നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ നാളെയും അത്തരം നീക്കങ്ങൾ ഉണ്ടാകും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ അത് ഒരു പക്ഷേ ഫലപ്രാപ്തിയിലെത്തുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം